ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദാസനായിരുന്ന കാലേബ് എന്ന് പറയുന്ന ദൈവ പുരുഷനെ സംബന്ധിച്ചൊരു ധ്യാന പഠനമാണ് ഈ ലൈവിൽ നൽകുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഈ ധ്യാന ചിന്തകളിലേക്ക് ഈ സമയത്ത് ഞാൻ കർത്താവിനെ ക്ഷണിക്കുന്നു. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് ആനയിക്കുകയും കനാൻ ദേശത്ത് ചെന്ന ശേഷം ആ ദേശത്തുള്ള 7 ജാതികളുമായി യുദ്ധം ചെയ്ത് ആ 7 ജാതികളെ കീഴ്പ്പെടുത്തി അവരുടെ മേൽ ജയം കൊണ്ടാടി ഇസ്രായേലിന് ആ അവകാശഭൂമി അവകാശപ്പെടുത്തി അവർക്ക് കൊടുക്കുവാൻ ജനത്തിൻ്റെ മുമ്പായി ശക്തമായ പോരാട്ടം കഴിച്ച ദൈവഭൃത്തനായിരുന്നു ദൈവത്തിൻ്റെ ദാസനായ കാലേബ്. വളരെ വിശിഷ്ടമായ ഒരു പേരിൻ്റെ ഉടമസ്ഥനും ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥനും ഒരു നല്ല സാക്ഷി ജീവിതത്തിൻ്റെ ഉടമസ്ഥനുമായിരുന്നു ദൈവദാസനായിരുന്ന കാലേബ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതാണ്ട് 32 പ്രാവശ്യം ഈ കാലേബ് എന്ന് പറയുന്ന ദൈവഭൃത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. കാലേബ് എന്ന പേരിന് 2 അർത്ഥങ്ങളാണ് വിശുദ്ധ ബൈബിൾ ആ പേരിൽ നിന്ന് അതിൻ്റെ ബൈബിൾ നിഘണ്ടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദന്മാരായ ആളുകളൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ പേരിടുമ്പോൾ ഏതെങ്കിലും സായിപ്പന്മാരുടെയോ മാതാവന്മാരുടെയോ ഒക്കെ പേര് നമ്മുടെ മലയാളികൾ ഇന്ന് ചെയ്യുന്ന പോലെ ഇടുന്ന രീതിയല്ല. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ദൈവിക തിരുവെഴുത്തുകളുടെ അർത്ഥം റിഫ്ലക്ട് ചെയ്യുന്ന മനോഹരമായ പേരുകളാണ് അവരിട്ടു വന്നത്. കാലേബ് എന്ന പേരിൻ്റെ 2 അർത്ഥങ്ങൾ, ആദ്യത്തെ അർത്ഥം പട്ടി എന്നാണ്, അതായത് ഡോഗ്. 2 അർത്ഥം ബോൾഡ്, അതായത് ധൈര്യശാലിയായ, ധൈര്യമുള്ള എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സായിപ്പിൻ്റെയും മദാമയുടെയും ഒക്കെ പേര് ഇടുന്ന മലയാളികൾ അവരെക്കാൾ നല്ലയാളാണോ ഈ കാലേബിൻ്റെ മാതാപിതാക്കൾ? കാര്യം പട്ടി എന്നർത്ഥമുള്ള അല്ലെങ്കിൽ ധൈര്യമുള്ള എന്നർത്ഥമുള്ള ഒരു പേരാണോ അവർ തങ്ങളുടെ മകനിട്ടത്? അതാണോ നല്ല പേര് എന്ന് നിങ്ങൾ ചോദിക്കും. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ജീവികളിലും യജമാനോടുള്ള ഏറ്റവും അധികം അനുസരണവും സ്നേഹവും വിനയവും കാണിക്കുന്ന ഒരു ജീവിയാണ് പട്ടി എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളർന്ന ഒരു സാധാരണ പട്ടി പോലും അതിനെ നമ്മൾ 2-3-4 വർഷക്കാലം വളർത്തിയ ശേഷം ഒരു 10 വർഷം തുടർച്ചയായിട്ട് അതിനെ കാണാതിരിക്കുകയോ അതിന് ശുശ്രൂഷ ചെയ്യാതിരിക്കുകയോ ചെയ്ത ശേഷം നമ്മൾ ഒരിക്കൽ അപ്രത്യക്ഷമായി ആ നായയെ കാണുവാൻ അവസരമുണ്ടായിക്കഴിഞ്ഞാൽ ആ പട്ടി കാണിക്കുന്ന സ്നേഹം അത് വളരെ അവാച്യമാണ്. അത്രമാത്രം സ്നേഹമാണ് അതിൻ്റെ യജമാനോട്, യജമാനെ കുറിച്ചുള്ള ഓർമ്മ ഒരിക്കലും അതിൻ്റെ സ്മൃതി പഠനത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നതുമില്ല. പട്ടിക്ക് വേറെ ഒരു സ്വഭാവം കൂടെ ഉണ്ട്. യജമാനോടുള്ള ഭക്തിയും സ്നേഹവും മാത്രമല്ല, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില ആളുകളുടെ ദുഷിച്ച സ്വഭാവങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ ചില നല്ല കാര്യം കഴുതുമ്പോൾ അതിനെ പ്രതികരിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ദുഷിച്ച സ്വഭാവ രീതികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആശയത്തെ ആശയം കൊണ്ട് വെട്ടുക എന്നതിലുപരി ആളിനെ വെട്ടിനശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ജീർണിച്ച സ്വഭാവങ്ങളുടെ ആളുകളെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയുള്ള സ്വഭാവ തൽപരരായ ആളുകളെ ദൃഷ്ടാന്തീകരിക്കുന്നത് ഈ നായോടാണ്. നമ്മുടെ നാട്ടിലെ ആ പുരാതനമായ ചൊല്ലിങ്ങനെയാണ്, നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. ഇത് നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞൊരു വാക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യത്തിൻ്റെ വ്യത്യസ്തത കൊണ്ട് നായയുടെ വാലിൻ്റെ വളവിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്നാണ്. കാലേബിന് നായ അല്ലെങ്കിൽ പട്ടി എന്ന പേരുള്ള ഒരു അർത്ഥമുള്ള പേര് അവൻ്റെ മാതാപിതാക്കൾ നിർദ്ദേശിച്ചതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജീവിത സാഹചര്യങ്ങളോ ആത്മീയ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളോ ശത്രുവിനെക്കുറിച്ചുള്ള ഭീതിയോ ദേശത്തിൻ്റെ വിശാലതയോ കാഠിന്യതയോ ഒന്നും ഈ കാലേബിനുള്ള കമ്മിറ്റ്മെൻ്റ്, ദൈവസ്ഥാനുള്ള പ്രതിഷ്ഠാ മനോഭാവത്തെ മാറ്റുവാൻ കഴിഞ്ഞില്ല. അചഞ്ചലനായി വിശ്വാസവീരനായി അന്ത്യത്തോളം നിന്ന് അദ്ദേഹം പോരാടി വിജയം കൈവരിച്ചു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്നെ പടചേർത്ത യഹോവയായ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ആ ലക്ഷ്യബോധത്തിൽ എത്തിച്ചേരുക എന്നുള്ള
നിർവ്യാജമാകുന്ന താല്പര്യത്തിൽ ദൈവസന്നിധിയിൽ പോരാടിയ മാന്യദേഹമാണ് അദ്ദേഹം. നമ്മൾ വായിക്കുന്നു, ഈ കാലേബ് എക്കാലത്തുമുള്ള വിശ്വാസ വീരന്മാർക്ക് വിശ്വാസികൾക്ക് ഉത്തമമായ ഒരു മാതൃകയാണ്. അതായത് ശത്രുവിന്റെ തീയമ്പുകളെ തെല്ലും ഭയപ്പെടാതെ ശത്രുവിന് നേരെ വെല്ലുവിളി ഉയർത്തി നേരെ ധൈര്യശാലിയായി മുൻപോട്ട് ചെന്ന് ആ പടപൊരുത് ദേശം കൈവശമാക്കി ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ ധൈര്യമുള്ള തന്നെ ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവത്തോട് വിശ്വസ്തയുള്ള അനുഗ്രഹീതനായ ഒരു ദൈവദാസനായി കാലേബിനെ നാം കാണുന്നു. വിശുദ്ധ പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, പത്രോസിന്റെ യോഹന്നാന്റെയും ധൈര്യം കണ്ടിട്ട് സന്നിധി സംഘം അവരത്ഭുതപ്പെട്ടു പോയെന്നാണ്. പേടിത്തൊണ്ടനായിരുന്ന ഈ പത്രോസ് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. നിങ്ങൾ ക്രൂശിച്ചു വന്ന നസ്രയനായ യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം അവൻ മുഖാന്തരം അത്രേ സംഭവിക്കുന്നത് എന്ന് സന്നിധിയും സംഘത്തിന്റെ സദസ്സിനു നേരെ നോക്കി ധൈര്യശാലിയായി വിളിച്ചു പറഞ്ഞ പത്രോസും യോഹന്നാനും ഈ കാലേബിന്റെ കാൽപാദങ്ങൾ പിന്തുടർന്ന ധൈര്യശാലികളായ ദൈവഭൃത്യന്മാരായിരുന്നു. ഏത് കാലത്തും സുവിശേഷത്തിന്റെ ശുശ്രൂഷയ്ക്കും വിശ്വാസ സമ്പാദനത്തിനും ദൈവം ആവശ്യപ്പെടുന്നത് ധൈര്യശാലികളായ ദൈവസ്വനയിൽ സമർപ്പണ ബോധമുള്ള ദൈവഭൃത്യന്മാരെയാണ്. ഈ കാലേബിനെ കുറിച്ച് 7 കാര്യങ്ങളാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സമയത്തിന്റെ അപര്യാപ്ത കൊണ്ട് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്കിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, കാലേബ് ജനത്തിന്റെ നേതാവും പ്രതിനിധിയുമായിരുന്നു. കാലേബ് ജനത്തിന്റെ നേതാവും പ്രതിനിധിയുമായിരുന്നു എന്നാണ് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത്, ദേശം ഒറ്റുനോക്കുവാനായി അയക്കപ്പെട്ട 12 ആളുകൾ, ഓരോ ഗോത്രത്തിൽ നിന്നും അയക്കപ്പെട്ട 12 ആളുകൾ പ്രധാനപ്പെട്ട 2 വ്യക്തികളുണ്ടായിരുന്നു, യോശുവയും കാലേബും. അവരിൽ ഒരാളായിരുന്നു കാലേബ്, ജനത്തിന്റെ നേതാവും പ്രതിനിധിയുമായി ഇരുന്നയാൾ. ജനത്തിന് നേതാക്കന്മാരില്ലാത്ത അവസ്ഥ വളരെ കഷ്ടതരമായ അവസ്ഥയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിന്റെ സകല ജനത്തിന്റെ ഇടയിലും നിന്നെ നടത്തുവാൻ നിനക്ക് ഒരു നേതാവുമില്ല എന്ന് പ്രവാചകൻ വിലപിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട അനുഗ്രഹീതമായിരുന്ന സ്വഭാവ സിദ്ധത ഉള്ളവനായിരുന്നു കാലേബ്. ഒരു നേതാവിനുണ്ടായ ആത്മീയ നേതാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഒരു മാതൃഹൃദയം, മനസ്സലിവുള്ള ഹൃദയം ഒരു ആത്മീയ നേതാവിന് ഉണ്ടായിരിക്കണം. ആ മാതൃഹൃദയം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് കരയുമ്പോൾ അതെന്തിനു വേണ്ടി കരയുന്നു എന്ന് അറിഞ്ഞ് അതിനെ മാറോടാണ് ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഹൃദയതയും ഹൃദയവിശാലതയും ഉള്ള ഒരാളായിരുന്നു കാലേബ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അത് കാലേബിന്റെ 1-ാമത്തെ സ്വഭാവ സവിശേഷതയാണ്, ജനത്തിന്റെ നേതാവും പ്രതിനിധി എന്ന നിലയിൽ ദൈവത്തിനായി ശുശ്രൂഷ ചെയ്ത ദൈവദാസൻ. 2-ാമതായി ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, കാലേബ് ജനത്തെ ശാന്തരാക്കിയെന്നാണ്. 13-ാം അധ്യായം സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട്, 12 ആളുകളെ ദേശം ഒറ്റ നോക്കാനായിട്ട് പറഞ്ഞയച്ചു മോശ. 10 പേര് വന്ന് വളരെ മോശപ്പെട്ട നിലയിലുള്ള അഭിപ്രായം, എതിരഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങൾ ദേശം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു, വാസ്തവമായും പിതാക്കന്മാരോട് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം തന്നെയാണ്. ഞങ്ങൾ അവിടെയുള്ള ഫലഭൂഷണമായ മണ്ണ് കണ്ടു, സസ്യങ്ങളെ കണ്ടു, ഫലവൃക്ഷാദികളെ കണ്ടു, ഇതൊക്കെ ശരിയാണ്. എന്നാൽ അനാക്യ മലന്മാർ അവിടെയുണ്ട്, ഞങ്ങൾ അവരെ കണ്ടു, അവർ നമ്മെ തിന്നുകളയും എന്ന് 10 ആളുകൾ എതിരായിട്ട് അഭിപ്രായപ്പെട്ടപ്പോൾ ഈ 2 ആളുകൾ, യോശുവയും കാലേബും, അവരെ മടങ്ങി വന്ന് വളരെ നല്ലൊരു റിപ്പോർട്ട് മോശയോട് പറഞ്ഞു. ഞങ്ങൾ ദേശം കണ്ടു, ഫലസമൃദ്ധമാണ്, ഫലഭൂഷണമാണ്. ഒരു മുന്തിരിക്കുല വള്ളിയിലൂടെ അവർ പറിച്ചെടുത്ത് ദേശത്തിന്റെ ഫലസമൃദ്ധി കാണിച്ചു കൊടുക്കാനായിട്ട് അവരുടെ ചുമലിൽ ചുമന്ന മോശയുടെ കയ്യിൽ കൊണ്ടുവന്നു. അനാക്കിന്റെ മക്കളായ മല്ലന്മാരെയും ഞങ്ങളോട് കണ്ടു, അവർ നമുക്ക് അപ്പമാകുന്നു എന്നാണ് പറഞ്ഞത്. ഒരു 10 പേര് പറഞ്ഞു അവർ നമ്മളെ തിന്നുകളയും എന്ന്. യോശുവയും കാലേബും കൂടെ പറഞ്ഞു, നാം അവരെ തിന്നും, നമുക്ക് ഭക്ഷണത്തിനായി ദൈവം അവരെ ശേഷിപ്പിച്ചിരിക്കുന്നതാണ്. ഇന്നെല്ലാം ഭൂരിപക്ഷത്തിന് വില കൽപ്പിക്കുന്ന ആളുകളാണ്. അതായത് ഭൂരിപക്ഷം ഒരു ദൈവദാസനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അവന് ശുശ്രൂഷാവേദികളില്ല, അവസരങ്ങളില്ല, ആനുകൂല്യങ്ങളില്ല,
സഹോദരന്മാരുടെ സ്നേഹമില്ല, പ്രീതിയില്ല, വാത്സല്യമില്ല, ഒറ്റപ്പെടുത്തി കളയുന്ന അവസ്ഥയാണ്. ഭൂരിപക്ഷം മൂലിപക്ഷം എന്നൊരു ഒരു പറച്ചിലുമുണ്ട്. ഭൂരിപക്ഷം എല്ലായ്പ്പോഴും എല്ലായിടത്തും ശരിയായിരിക്കണം എന്നല്ല. ഇവിടെ വായിക്കുന്ന ഭൂരിപക്ഷം 10 പേരാണ്, അവരെതിരായ അഭിപ്രായം പറഞ്ഞു. ന്യൂനപക്ഷം 2 പേരാണ്, യോശുവയും കാലേബും, അവരനുകൂലമായി പറഞ്ഞു. ഭൂരിപക്ഷം പറഞ്ഞത് അവർ നമ്മെ തിന്നുകളയും എന്നാണ്. എന്നാൽ ന്യൂനപക്ഷം പറഞ്ഞത് നാം അവരെ തിന്നുകളയും എന്നാണ്. അതാണ് വിശ്വാസം, അതാണ് ആത്മീയ ധൈര്യം എന്ന് പറയുന്നത്. ജനത്തിന്റെ ഹൃദയം ഈ 10 പേര് അവർ നമ്മെ തിന്നുകളയെന്ന് പറഞ്ഞവരോട് ഉരുക്കുമാറാക്കി എന്നാ വായിക്കുന്നത് സംഖ്യാപുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിൽ. അവരെ നമ്മൾ വായിക്കുന്ന അവരെ ജനത്തിന്റെ ഹൃദയം ഉരുക്കുമാറാക്കി എന്നാണ് വായിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായോ കുടുംബപരമായിട്ടോ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായെങ്കിൽ ആ പ്രശ്നം മണത്തറിഞ്ഞ് അങ്ങോട്ട് ഒരുപാട് മണ്ണെണ്ണയുമായി പോയി അതിൽ ഒഴിച്ചു കൊടുത്ത് ആളി കത്തിക്കാൻ താല്പര്യമുള്ള, അത് കണ്ട് സന്തോഷിക്കുന്ന ആത്മീകർ എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അവരുടെ പ്രതീകമാണ് ഈ 10 ആളുകൾ. എന്നാൽ അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷത്തിൽപ്പെട്ട കാലേബ് അവിടെ ചെയ്തെന്താന്ന് പറഞ്ഞിട്ടുണ്ട്. കാലേബ് ജനത്തെ അമർത്തി, അതായത് ശാന്തരാക്കി എന്നാണ് അവിടെ എഴുതുന്നത്. 13-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. ആൻഡ് കാലേബ് ബിഫോർ മെൻ ബിഫോർ പീപ്പിൾ സ്റ്റിൽഡം, അതായത് കാലേബ് ജനത്തെ ശാന്തരാക്കി എന്നാണ് ഇംഗ്ലീഷ് എഴുതുന്നത്. മലയാളത്തിൽ അമർത്തി എന്നാണ് എഴുതുന്നത്. അമർത്തുന്നവരാണ് ഇന്ന് ധാരാളമുള്ളത്. അതായത് ഏതെങ്കിലുമൊക്കെ കുറ്റങ്ങളോ കുറവുകളോ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ആരോപിച്ച് ഒരുവനെ എത്രത്തോളം ദൈവത്തിന് പ്രയോജനപ്പെടാൻ കഴിയാത്ത നിലയിൽ അമർത്തിക്കളയാം എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരാണ് ഇന്ന് ആത്മീയ ലോകത്ത് ദൈവസഭകൾ ധാരാളമായി എല്ലായിടങ്ങളിലുമുള്ളത്. നമ്മുടെ പല കമ്മിറ്റികളും നമ്മുടെ പല സംഘടനകളും അതിൻ്റെ ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമായി നിലച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അധൈര്യമൊന്നുമില്ല. അതായത് സംഘടനാ നേതാക്കന്മാരും കമ്മിറ്റി നേതാക്കന്മാരും ഒക്കെയായ ആളുകൾ ആണ്ടിലൊരിക്കൽ ഉത്സവം പോലെ നടക്കുന്ന കൺവെൻഷനും മറ്റും ചിലരെ പ്രസിദ്ധന്മാരാക്കുവാനും ചിലരെ അമർത്തിക്കളയാനും അടിയറയിൽ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അറിയാത്തവരല്ല മലയാളികളായ നമ്മൾ. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അവിടെ കാലേബ് ജനത്തെ, മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി എന്ന് മലയാളത്തിൽ എഴുതുന്നിടത്ത് ഇംഗ്ലീഷിൽ ആൻഡ് കാലേബ് സ്റ്റിൽ ദ പീപ്പിൾ ബിഫോർ മോസസ്, അതായത് മോശയുടെ മുമ്പാകെ ഹൃദയ ഉരുകുമാറ് 10 പേർ റിപ്പോർട്ട് കേട്ട് തകർന്നിരിക്കുന്ന ജനത്തെ ശാന്തരാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് തന്നെ. ഉരുകുമാറായ ഹൃദയാവസ്ഥയുള്ള ജീവിതങ്ങളെ ആശ്വസിപ്പിക്കുക, സ്വാതന്ത്ര്യപ്പെടുത്തുക, ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യ ശുശ്രൂഷകൾ ഒന്നാണ്. കാലേബ് ജനത്തെ ശാന്തരാക്കിയതായിരുന്നു. 3-ാമതായി കാലേബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കാലേബ് ദൈവത്താൽ നല്ല സാക്ഷ്യം ലഭിച്ച വ്യക്തിയായിരുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ആൻഡ് കാലേബ് ഹാഡ് എ വെരി പെക്കുലിയർ ക്യാരക്ടറിസ്റ്റിക്സ്. കാലേബിന് വളരെ വ്യത്യസ്തമായൊരു സ്വഭാവ സവിശേഷത ഉണ്ടായിരുന്നു. പണ്ടൊരു ആട്ടിയ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ഒരു മകൾക്ക് വേണ്ടി ഒരു വിവാഹാലോചനമായ ഒരു ദല്ലാള് അദ്ദേഹത്തെ സമീപിച്ചൊരു കഥ കർത്താവിൻ്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്ന VP ജേക്കബ് സാർ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലെ ഒരു ആട്ടിയ ബ്രാഹ്മണനാണ്. ഈ ആട്ടിയ ബ്രാഹ്മണന് ഒരു മകളേ ഉള്ളൂ, വളരെ സമ്പന്നനായ മനുഷ്യനാണ്. ഒരു കല്യാണതല്ലാള് ഈ മകൾക്ക് വേണ്ടി ഒരു വരനെ അന്വേഷിച്ചിട്ട് വന്നു. അപ്പോൾ ഈ ആട്ടിയ ബ്രാഹ്മണന് ഈ ദല്ലാളിനോട് ചോദിച്ചു, പയ്യൻ എപ്പടിയായിരിക്കും, പയ്യൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, മികവും നല്ലായിരിക്കെ, നന്നായിട്ട് നല്ല സ്വഭാവമുള്ള പയ്യനാണ്, പക്ഷേ കൊഞ്ച ഉള്ളിയെ മറ്റും ശാപ്പിടുവേ, അതായത് നല്ല പയ്യനാണെങ്കിലും അല്പം ഉള്ളി ശാപ്പിടും. അപ്പോൾ ഈ ബ്രാഹ്മണൻ ചോദിച്ചു, അവർ ഉള്ളി ശാപ്പിടുമോ, അതത് എന്തൊക്കെ, എന്തിനായി ഉള്ളി ശാപ്പിടുന്നത് എന്ന് ചോദിച്ചു. അത് എപ്പോഴുമേ ശാപ്പിട മുടിയാതെ അവർ ബീഡി ശാപ്പിട്ടതിനാൽ തന്നെ കൊഞ്ച ഉള്ളിയെ മറ്റും ശാപ്പിടുവേ, ബീഡി വലിച്ചാൽ മാത്രമേ അവൻ അല്പം ഉള്ളി ശാപ്പിടുകയുള്ളൂ, അതായത് ബീഡിയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി. ആട്ടിയ ബ്രാഹ്മണൻ്റെ മകൾക്ക് വേണ്ടി കൊണ്ടുവന്ന വിവാഹകാലം ഇത് മനസ്സിലാക്കണം. അപ്പോൾ ചോദിച്ചു, അവന് ബീഡി ശാപ്പിടുമോ? അപ്പോൾ ഈ ദല്ലാളി പറഞ്ഞ വാക്ക് നോക്കണമേ, അത് എപ്പോഴുമേ ശാപ്പിട മുടിയാതെ, എപ്പോഴും ശാപ്പിടുകയില്ല, എപ്പോഴും തിന്നുകയില്ല, അവർ ശരാബ് ശാപ്പിടുമ്പോൾ ശാപ്പിടാൻ കിടയാതെ വരുമ്പോൾ താനെ കൊഞ്ചം ബീഡി ശാപ്പിടും, അപ്പോൾ താനെ ഉള്ളിയെ ശാപ്പിടുവേ, അതായത് ആരായം കുടിക്കാൻ കിട്ടാതെ വരുമ്പോൾ അല്പം
ഉള്ള ബീഡി വലിക്കും, ബീഡി വലിക്കുമ്പോഴാണ് അല്പം ഉള്ളിയെ ചാപ്പിടുന്നത്. അപ്പം ബ്രാഹ്മണൻ ചോദിച്ചു, അപ്പം അവൻ ചാരാവും ചാപ്പിടുമാ? തുടർന്ന് ചാരാഹും അതും എപ്പോഴും ചാപ്പിട മുടിയാതെ, അതും എപ്പോഴും കുടിക്കുകയില്ല. മാംസം ചാപ്പിട്ടാൽ തന്നെ അവൻ കൊഞ്ചം ശരാവും കൂട്ടി ചാപ്പിടുമേ. അതായത് മാംസം കഴിക്കുന്ന സമയത്ത് അല്പം ചാരായം കൂടെ കഴിക്കും എന്നാ പറഞ്ഞ് ബ്രാഹ്മണനാ എന്നുള്ളത് മനസ്സിലാക്കണം. ഇതുപോലെ പല വിശ്വാസികളും. അപ്പോൾ ഈ കാലേബിനെ കുറിച്ച് അങ്ങനല്ല പറയുന്നത്. അവസരത്തിനൊത്ത ജീവിതം മലിനപ്പെടുത്തുന്ന ആളായിരുന്നില്ല കാലേ, അത് മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്കൊക്കെ തുള്ളൽ കയറും. അതായത് മദ്യം കഴിക്കുന്നവർ, ബീഡി വലിക്കുന്നവർ, കട്ട് സിഗരറ്റ് വലിക്കുന്നവർ, മൂക്കിപ്പൊടി വലിക്കുന്നവർ, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, അയോഗ്യമായി ജീവിക്കുന്നവർ, സ്വന്തം ഭാര്യയുടെ ജീവിതത്തിൽ അവിശ്വാസം കാണിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ നഞ്ചുവെള്ളം പോലെ പ്രയാസം ഉണ്ടാകും. എന്നാൽ എനിക്കൊരു പ്രയാസമില്ലെന്ന് പറയാൻ കാരണമറിയാവോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം വിശ്വസ്തരും നല്ല സാക്ഷിയുള്ളവരും ആയിരിക്കണം എന്നാണ്. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഈ 14 അധ്യായത്തിന്റെ 24 ഭാഗത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല സാക്ഷ്യം ലഭിച്ചവനായിരുന്നു. മറ്റുള്ള ആളുകളുടെ ദേശങ്ങളിലായിരിക്കുമ്പോൾ, സ്വന്തം ദേശത്തായിരിക്കുമ്പോൾ, മറ്റുള്ള സ്ഥലങ്ങളിൽ നാം ജോലി കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നാം വിശ്വസ്തരായിരിക്കണം. വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് അന്യരാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ചില ആളുകളുടെയൊക്കെ വാർത്തകൾ നാം കേൾക്കുന്നു. സാമ്പത്തിക അപകീർണം, സാമ്പത്തികമായ അവിശ്വസ്തത, മറ്റു പല മൂല്യച്യുതികൾ, ഇതൊക്കെ നിമിത്തം പിടിക്കപ്പെടുകയും പിടിക്കപ്പെടാതെ തെറ്റിയൊഴുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെയും ഇന്നുണ്ട്. എയർപോർട്ടിൽ വെച്ച് 1 മണിക്കൂറിനകത്ത് രക്ഷപ്പെട്ട പാർട്ടികൾ വരെ ഉണ്ടെന്നാണ് ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ആരും തുള്ളുകൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നോട് കുറെ കൂടെ വൈരാഗ്യം മൂക്കുകയും എനിക്കുള്ള സാമ്പത്തിക നന്മകൾക്ക് കൂച്ചുവലം കിടുകയും ശുശ്രൂഷാവേദികൾ ദുരഭിപ്രായങ്ങൾ പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്താലും എനിക്ക് ദൈവമാകെ നല്ല പ്രാഗൽഭ്യമുണ്ട്. ദൈവ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളുടെ രൂക്ഷമായ അവിശ്വസ്ത കാണിക്കുകയും പണവും മറ്റും അപഹരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം പിന്നെ അതിനുള്ള ശിക്ഷയും അനുഭവിച്ചു കഴിഞ്ഞാൽ അത് ദൈവം തന്നാണെന്ന് പറയാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. കാലേബ് ദൈവസന്നയിൽ മനുഷ്യന്റെ മുമ്പാകെയും നല്ല സാക്ഷ്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ കാലേബ് ജനത്തിൻ്റെ നേതാവും പ്രതിനിധിയായിരുന്നു. ഹി വാസ് എ സ്പിരിച്വൽ ലീഡർ. രണ്ട്, കാലേബ് ജനത്തെ, ആൻഡ് ഹി കാലേബ് സ്റ്റിൽ ദ പീപ്പിൾ ബിഫോർ മോസസ്. കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ ശാന്തനാക്കുന്നവനായിരുന്നു. മൂന്ന്, കാലേബ് ഹാഡ് എ ഗുഡ് ക്യാരക്ടർ ടെസ്റ്റിമണി, അതായത് നല്ല സ്വഭാവ സാക്ഷ്യം ഉള്ളവനായിരുന്നു. ഇനിയും ലോകം ഒരു പക്ഷെങ്കിൽ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞൊന്നും വരികയില്ല. ഒട്ട് മിക്കവാറും ആളുകളെ ഞാൻ കണ്ടു, നല്ല സുവിശേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാവെടുത്താൽ ചില ആൾ ഓ കള്ളനാ എന്നാ ആദ്യം പറയുന്നു. നാവ് ഒരു ദോഷവും ചെയ്തിട്ടുള്ള ആളായിരിക്കുകയില്ല, എന്നാലും ഒരു അഭിപ്രായം എന്ന് പറയും. ലോകം ഒരു പക്ഷെങ്കിൽ നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ഒരു ദൈവത്താലുള്ള സാക്ഷ്യം ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കണം. നമ്മുടെ മനസ്സാക്ഷി, അന്തരാത്മാവിൻ്റെ സാക്ഷ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാക്ഷി. യോഹന്നാൻ പറയുന്നു, മനസ്സാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ സ്വന്തം മനസ്സാക്ഷി അവന് വിരോധമായി സാക്ഷ്യം പറയാത്ത ജീവിതമാണ് സാക്ഷ്യമുള്ള ജീവിതം എന്ന് പറയുന്നത്. അത് നടപ്പിലും വിചാരങ്ങളിലും വാക്കുകളിലും പ്രവൃത്തിയിലും നിരൂപണങ്ങളിലും സഹോദരന്മാരുള്ള സമീപനത്തിലും ആ നിലയിൽ ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാലാമതായി കാലേബിനെ കുറിച്ച് പറയുന്ന വാക്ക് ഈ പുസ്തകത്തിൻ്റെ സംഖ്യാപുസ്തകം 15:13 അവിടെ വായിക്കുന്ന കാലേബിന് ലഭിച്ച അവകാശ ഭൂമിയെ കുറിച്ചാണ്. കാലേബിന് ഹെബ്രോൻ അവകാശമായി ലഭിച്ചു എന്നാണ് പറയുന്നത്. ഹെബ്രോൻ അവകാശമായി ലഭിച്ചു. ഹെബ്രോൻ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം നമുക്കറിയാം. ഹെബ്രോൻ മീൻസ് ഫെലോഷിപ്പ്, അതായത് കൂട്ടായ്മ എന്നാണ്. ഞായറാഴ്ച രാവിലെ സ്വന്തം സഹോദരനെ കണ്ടാൽ അവനോട് മിണ്ടാൻ മനസ്സില്ലാതെ, അവന് ഹസ്തദാനം ചെയ്യാൻ മനസ്സില്ലാതെ, ആഴ്ചയുടെ 6 ദിവസങ്ങളിലും അവന് വിരോധമായി ദുരാലോചന ചെയ്യുകയും അവനെ എങ്ങനെ അവൻ്റെ പദവിയിൽ നിന്ന് തള്ളി താഴെയിടാൻ സാധിക്കും എന്ന് ചിന്തിക്കുകയും അവന് വിരോധമായി സകല മന്ത്രണങ്ങളും ചെയ്യുകയും മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുകയും അവന് സാമ്പത്തിക തിരോധനം ഏർപ്പെടുത്തുകയും അവനെ അവൻ്റെ ശുശ്രൂഷയും അപലപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്ത ശേഷം ഏഴാം ദിവസം വന്ന് കർത്താവ് പോലും കരഞ്ഞു പോകത്തക്ക നിലയിൽ ഒരു കർത്തൃമേശ ചിന്തയും പറഞ്ഞ് ഈ 1.5 രൂപയുടെ മണ്ണിൻ്റെ അംശം നുള്ളിത്തെച്ച് വന്ന കൂട്ടായ്മയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് ഫെലോഷിപ്പ് എന്താണ്, ക്രിസ്തീയ കൂട്ടായ്മ, അതെ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. ഹെബ്രോൻ എന്ന പേരിന് കൂട്ടായ്മ എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. എന്താണ് നമ്മുടെ കൂട്ടായ്മ?
യോഹന്നാൻ തന്നെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ പറയുമ്പോൾ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവോടും ആകുന്നു. ഒരു സാക്ഷാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് ദൈവത്തോട് സജീവമായ ഒരു കൂട്ടായ്മ ബന്ധമുണ്ട് എന്ന ഈ കൂട്ടായ്മയെക്കുറിച്ചൊരു ഭക്തൻ പറയുന്നതിനെയാണ് ഫെലോഷിപ്പ് ഈസ് ടു ഫെലോസ് ഇൻ എ ഷിപ്പ്. രണ്ട് വ്യക്തികൾ ഒരു ഷിപ്പിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്ന അനുഭവമാണ്. വിശാലമായ കടൽ അല്ലെങ്കിൽ കായൽ, അത് രണ്ടാളുകൾ ഒന്നിച്ച് ഒരു ബോട്ടിൽ ഏകമനസ്സുള്ളവരായി കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോടും അവൻ്റെ ആളത്വത്തോടും ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും നമുക്കുള്ള പ്രതിബദ്ധതയേറിയ ബന്ധം, ആ ബന്ധ നിമിത്തം സഹോദരന്മാർക്ക് പരസ്പര നിബദ്ധമായുള്ള ബന്ധത്തെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കാലേബിന് ഹെബ്രോൻ അവകാശമായി ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവന് ജീവിതത്തിൽ കൂട്ടായ്മയുടെ അനുഭവം, ജീവനുള്ള കൂട്ടായ്മയുടെ അനുഭവം ഉള്ളവനായിരുന്നു എന്നാണ്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് കൂട്ടായ്മയാണ്. സഹോദരനെ കണ്ടാൻ മിണ്ടാതെ, അവനോട് വാക്ക് പറയാൻ മനസ്സില്ലാതെ, അവനോട് വൈരാഗ്യബുദ്ധി ഏർപ്പെട്ട ശേഷം അപ്പത്തിൽ നിന്ന് ഉള്ളി തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് ഒരു ക്രിയയിൽ വെച്ച് കുടിക്കുകയും ചെയ്താൽ അത് കൂട്ടായ്മയാവുകയില്ല, അത് വെറും കപടമായ ബന്ധമാണ്. കൂട്ടായ്മ എന്ന് പറയുന്നത് ഹൃദ്യമായ അടുപ്പമാണ്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള അടുപ്പമാണ്. നമ്മൾ വായിക്കുന്നു, കാലേബിന് അങ്ങനെ ഒരു അവകാശമുണ്ടായിരുന്നു. അതായത് ഹെബ്രോൻ അവൻ അവകാശം ലഭിച്ചു. ദൈവജനവുമായും ദൈവവുമായും നിരന്തരമായ കൂട്ടായ്മ ബന്ധം ലഭിച്ച ദൈവഭക്തന്മാർ, അവർ സന്തോഷിക്കട്ടെ, അവർ കർത്താവിൽ ആനന്ദിക്കട്ടെ. അഞ്ചാമതായി കാലേബിനെ കുറിച്ച് പറയുന്നത് യോശുവയുടെ പുസ്തകം 15:14 അവിടെ നാം വായിക്കുന്നു, കാലേബ് അനാക്കിന്റെ പുത്രന്മാരെ ബഹിഷ്കരിച്ചു എന്നാണ്. അനാക്കിരെ ബഹിഷ്കരിച്ചു. ഈ അനാക്കിയ മല്ലന്മാരെയാണ് 10 തലവന്മാരായ ആൾക്കാർ പോയി കണ്ടിട്ട് അവർ നമ്മെ തിന്നുകളയും എന്ന് റിപ്പോർട്ട് ചെയ്ത് മോശയുടെ അടുക്കൽ. എന്നാൽ ഇവിടെ വായിക്കുന്നു, കാലേബ് അവരെ റെബ്യൂക്ക് ചെയ്തു, അവരെ ബഹിഷ്കരിച്ചു, റിജക്ട് ചെയ്തു. അനാക്കിന്റെ പുത്രൻ, അനാക്ക് എന്ന വാക്കിന് നീണ്ട കഴുത്തുള്ളവൻ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അഹങ്കാരി എന്ന് വേണേ പറയാം. ഇസ്രായേലിന്റെ പുത്രിമാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3:16 വായിക്കുന്നത്, സിയോന്റെ പുത്രിമാർ നിഗളിച്ചുകൊണ്ട് കഴുത്ത് നീട്ടി തത്തിത്തത്തി നടക്കുകയും കാലുകൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അവിടെ പറയുന്ന ആരെക്കുറിച്ചാണ് മനസ്സിലാക്കണം? സിയോന്റെ പുത്രിമാർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രദറുകാരുടെയും ബന്ധുക്കോസുകാരുടെയും പിള്ളർ എന്നാണ് ഞാൻ പറയുന്നത്. അവരാണല്ലോ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെന്നും ദേശത്തെ ഏറ്റവും മറ്റുള്ള എല്ലാ ആളുകളിൽ നിന്നും വേർപെട്ട മാതൃകയായി ജീവിക്കുന്നവരെന്നും ഒക്കെ അവകാശപ്പെടുന്ന ആളുകൾ. അവരുടെ കാര്യമായി പറയുന്നത്, സിയോന്റെ പുത്രിമാർ നിഗളിച്ചുകൊണ്ട് കഴുത്തു നീട്ടി കണ്ണുകൊണ്ട് ആംഗ്യം കാണുകയും തത്തിത്തത്തി നടക്കുകയും കാലുകൊണ്ട് ചിലമ്പുലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3:16 മറ്റ് പല വാക്യങ്ങളിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. കാലേബ് തന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആളായിരുന്നു. അവൻ അനാക്കിരെ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ നിഗളികളെയും അഹങ്കാരികളെയും ദൈവവചനത്തിന് വിരുദ്ധമായ നിലയിൽ ജീവിതശൈലി കെട്ടിപ്പടിക്കവരെയും ബഹിഷ്കരിക്കാനുള്ള ആത്മധൈര്യം കാണിക്കുന്നവനായിരുന്നു കാലേബ്. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തിയായി വിവാഹം കഴിക്കുന്നവരെയും അതുപോലെ അശുദ്ധമായ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ദൈവവചനത്തിന് വിരോധമായ ഉപദേശ സമിതികളെ കെട്ടിപ്പടുക്കുന്നവരെയും ഏത് അവസരത്തിൽ ആര് വിളിച്ചാലും അവരോടെല്ലാം വചനവിരുദ്ധമായി സഹകരിക്കുന്നവരെയും ബഹിഷ്കരിക്കാൻ, അവരുടെ പണം വേണ്ട എന്ന് പറയുവാൻ, അവരോടുള്ള സഹിത്വം വേണ്ട എന്ന് പറയുവാൻ, ദൈവ വചനം മുഖാന്തരം വിശുദ്ധ ധൈര്യം കാണിക്കുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥമായി അനാക്കിരെ ബഹിഷ്കരിക്കാൻ കഴിവുള്ളയാൾ. കാലേബ് അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്വന്തം ബന്ധത്തിൽപ്പെട്ടവരും നമ്മുടെ സ്വന്തം ആൾക്കാരുമാണെന്ന് പറഞ്ഞാൽ പോലും പാപം എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ യാതൊരു ഔദാര്യവും കാണിക്കാതെ പാപത്തെ പാപം എന്ന് നിഷ്കർഷിക്കുവാനും വിശകലനം ചെയ്യുവാനും കഴിയുന്നവനാണ് യഥാർത്ഥമായി ആത്മീക ധൈര്യമുള്ള വിശ്വാസി എന്ന് പറയുന്നത്. അത് നമുക്ക് സാധിക്കണം. വീഴ്ചകളും ബലഹീനതകളും, അത് വചനവിരുദ്ധമായ വീഴ്ചകളും ബലഹീനതകളും സ്വന്തം കുടുംബത്തിനും സ്വന്തം മക്കൾക്കും വന്നാൽ അതിനെ സംരക്ഷിക്കാനും അത് തെറ്റാണെന്ന് പറയുന്നതിനെ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും ശിക്ഷായോഗ്യമായ മനോഭാവവും പ്രവൃത്തിയുമാണ് എന്ന് മനസ്സിലാക്കണം. ആറാമതായി കാലേബിനെ കുറിച്ച് പറയുന്ന മറ്റൊരു വിശേഷണം യോശുവയുടെ പുസ്തകം 14:12 കാലേബ് സ്വന്തം കഴിവിൽ ആശ്രയിക്കാത്തവനായിരുന്നു. അവൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ജാതികളെ അവരെ തോൽപ്പിച്ച് ഈ ദേശം പിടിച്ചെടുക്കുമെന്നാണ്. യഹോവ ഉണ്ടെങ്കിൽ എന്നുള്ള സംശയമല്ല, അത് ശരിയായി വായിക്കണം. സിൻസ് യഹോവ ഇസ് വിത്ത് മീ ദാറ്റ് ഐ ഷാൽ കോൺക്വർ ദിസ് പീപ്പിൾ എന്നാണ്. അതായത് യഹോവ എന്നോടുകൂടെ ഉള്ളതുകൊണ്ട്
ഞാൻ ഈ ജനത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നാണ്. അവൻ സ്വന്തം കഴിവിൽ ആശ്രയിക്കാത്തവനായിരുന്നു. എന്റെ ബലം, എന്റെ ശക്തി, എന്റെ ധനം, എന്റെ പണം, എന്റെ കുടുംബശ്രേഷ്ഠത, എന്റെ ആരോഗ്യം, എന്റെ ജോലി എന്ന് പറയുന്നവനല്ല, എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ. യെശയ്യാപ്രവാചന പുസ്തകം 40 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ വായിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമാക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ആറ്റുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും എന്നാണ്. അത് വേനൽക്കാലത്തും അതിന്റെ ഇല വാടുകയില്ല, ഉഷ്ണം അതിനെ തളർത്തിക്കളയുകയില്ല എന്നാണ് വായിക്കുന്നത്. സ്വന്തം ഹിതത്തിൽ ആശ്രയിക്കാതെ, ദൈവ സ്വന്തം ബലത്തിൽ ആശ്രയിക്കാതെ യഹോവയെ തന്റെ ശരണമാക്കിക്കൊണ്ട പുരുഷനായിരുന്നു കാലേബ്. ഏഴാമതായി ഞാൻ ഏറ്റവും ഒടുവിലായി കാലേബിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, കാലേബ് മക്കൾക്ക് അവകാശം വെച്ചേച്ച് പോകുന്നവനായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 1 15 വാക്യം, കാലേബിന്റെ മകളായ അക്സയെ യഹൂദാഗോത്രത്തിലെ കെനസിന്റെ മകനായ ഒക്നിയേലിന് ഭാര്യയായി കൊടുത്തു എന്നാണ് നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 1 വായിക്കുന്നത്. അവളെ തെക്കേദേശത്തേക്ക്, അതായത് കാലേബ് ഹെബ്രോനിലാണ് താമസിക്കുന്നത്, അവിടുന്ന് തെക്കേദേശമായ യെരുശലേമിൽ പാർത്തു വന്ന യഹൂദയുടെ മകനായ കെനസിന്റെ മകൻ ഒക്നിയേൽ, ആ ഒക്നിയേലിനെ തന്റെ മകളെ ഭാര്യയായി കൊടുത്തു. അവൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ അപ്പനെടുക്കുന്നത് പറഞ്ഞു, നീ എന്നെ തെക്കേദേശത്തേക്കല്ലോ കൊടുത്തത്, നീരുറവുകൾ കൂടെ എനിക്ക് തരയണമേ എന്ന് പറഞ്ഞു. ഞാൻ തെക്കൻ ദേശത്തേക്കല്ലയോ പോയതെന്നല്ല അവൾ പറഞ്ഞത്, നീ എന്നെ തെക്കൻ ദേശത്തേക്കല്ലയോ കൊടുത്തത് എന്നാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. വേർപാടുകാർ പല വീടുകളിലും പിള്ളേരെ അവർ കണ്ടെത്തിയെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാതാപിതാക്കൾ അറിയുന്നത്, അയ്യോ പറഞ്ഞത് നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലയോ കൊടുത്തത്, നീറുറവുകളും എനിക്ക് തരയണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി ന്യായാധിപന്മാരുടെ പുസ്തകം 1 15 വാക്യം വായിക്കുന്നത്, കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീറുറവുകൾ കൊടുത്തു എന്നാണ്. മലയിലും താഴ്വരയിലും, അപ്പർ സ്പ്രിംഗ് ആൻഡ് നീദർ സ്പ്രിംഗ്, ആൻഡ് കാലേബ് ഗേവ് ഹർ അപ്പർ സ്പ്രിംഗ് ആൻഡ് നീദർ സ്പ്രിംഗ്, മലയിലും താഴ്വരയിലും നീറുറവുകളെ കൊടുത്തു എന്നാണ്. ക്രിസ്തീയ മാതാപിതാക്കൾ അവരുടെ മക്കൾക്കായി, ഇവിടെ നീറുറവുകളെ കുറിച്ചാണ് പറയുന്നത്, മക്കൾക്കായി കണ്ണുനീര് ഒഴുക്കുന്നവരായിരിക്കണം, എന്ന് പറഞ്ഞാൽ കരയുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാരുണമായ ക്രൂശീകരണത്തിനായി അവനെ കൊണ്ടുപോകുന്ന സമയത്ത് യേശുവിനെ സ്നേഹിച്ച പല സ്ത്രീകളും പല ആളുകളും മാറത്തടിച്ച് അവർ നിലവിളിച്ചു. കർത്താവ് പറഞ്ഞ വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, യഹൂദ സ്ത്രീകളെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, സിയോൻ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. ഇതാ ഈ മക്കൾക്ക് വേണ്ടി കരുതുന്ന കാലേബ് ഹെബ്രോനിൽ പാർത്തുകൊണ്ട് കൂട്ടായ്മയിൽ അധിവസിച്ചുകൊണ്ട് മലയിലും താഴ്വരയിലും, ഹെബ്രോൻ മലയിലും താഴ്വരയിലും നീറുറവുകളുള്ള പ്രദേശത്തെ മക്കൾക്ക് അവകാശമായി വെച്ചേച്ചു പോകുന്ന മാതാപിതാക്കൾ. ഇന്നത്തെ തലമുറകൾ നശിച്ചു പോകുന്നതിനൊരു കാരണം മക്കൾക്ക് വേണ്ടത്ര നിലയുള്ള ഗുണദോഷം കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. മാതാപിതാക്കൾ ഗുണദോഷം കൊടുത്താലും ആ ഗുണദോഷപ്രകാരം ജീവിക്കാൻ മക്കൾ അനുസരണമുള്ളവരായി തീരുന്നില്ല. ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് സ്വന്തം വഴിക്ക് തിരിയുന്നൊരു കാലഘട്ടം. എന്നിട്ടും തലമുറകൾക്ക് വേണ്ടുന്ന പണം ഉണ്ടാക്കി ബാങ്കിൽ നിക്ഷേപിച്ച് ഈ മക്കൾക്ക് വേണ്ടി കൊടുത്തവരെ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളാക്കി വാർത്തെടുക്കുന്നു എന്നുള്ളതല്ലാതെ എപ്രകാരം കാലേബ് ജീവിച്ചു പോലെ ഹെബ്രോനിൽ പാർത്ത് ഹെബ്രോനിൽ ജീവിച്ചുകൊണ്ട് ഹെബ്രോനിൽ നിന്ന് പോരാടി ഹെബ്രോനിൽ വെച്ച് മരിച്ച് ഹെബ്രോനിൽ അടക്കപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് ചിന്തിക്കാതെ, ഈ ലോകത്തിൻ്റെ ധനം, മാനം, പ്രശംസ, പ്രശസ്തി, ഈ ലോകജീവിതത്തിലെ സൗഹൃദങ്ങൾ, സൗകര്യങ്ങൾ ഇവയ്ക്ക് വേണ്ടി തന്നെത്താൻ ഒരുക്കുകയും മക്കളെ ആ ചിന്തയിൽ ഒരുക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയണം. ദാറ്റ് യു ഹാവ് ടു പ്രൊവൈഡ് ദം അപ്പർ സ്പ്രിംഗ് ആൻഡ് നീദർ സ്പ്രിംഗ്, അതായത് മലയിലും താഴ്വരയിലും നീറുറവുകളുടെ അനുഭവം. കണ്ണുനീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവർ ലോകപ്രകാര നിലവാന്മാരാകാൻ വേണ്ടിയല്ല, മറിച്ച് ഹെബ്രോനുമായി കൂട്ടായ്മയുള്ളവരായി ബന്ധമുള്ളവരായി തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ സ്വന്തയിൽ കണ്ണുനീർ ഒഴിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുന്നവരായി തരുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ദൈവസ്വനിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യണം. 7 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ദാസനാകുന്ന കാലേബിനെ കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്. 1, കാലേബ് ജനത്തിൻ്റെ ആത്മീയ നേതാവും പ്രതിനിധിയുമായിരുന്നു. ഇന്നത്തെ ദൈവസഭകളുടെ ഏറ്റവും വലിയ ശാപം, ഒരുപാട് ജനറൽസ് ഉണ്ട് പക്ഷേ
സാധാരണക്കാരായ പട്ടാളക്കാർ ആരുമില്ല. നാല് മൂന്ന് ഏഴ് പേരുള്ള സഭയിൽ ചെന്നാലും ആറ് മൂപ്പൻ കാണും അവിടെ. എനിക്കറിയാം ഒന്ന് രണ്ട് സഭകൾ. അവിടെ ആകെയുള്ള വിശ്വാസി കുടുംബം എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ കുടുംബങ്ങളാണ്. അത് നാല് കുടുംബത്തിൽപ്പെട്ട ഒരു മൂപ്പന്മാരാണ്, പിന്നെ ഒരു വിശ്വാസി മാത്രമേ ഉള്ളത്. ഈ മൂപ്പൻ സ്ഥാനത്തിന് വേണ്ടി മരിച്ച് മൃതിയടയാൻ തക്കവണ്ണം അതേതോ വലിയ പദവിയാണെന്ന് വെച്ചുകൊണ്ട് ഇരിക്കുന്ന ധാരാളം ആളുകൾ നാൾക്ക് നാൾ ശുഷ്കിക്കുകയാണ്, നശിക്കുകയാണ്, ദേശത്ത് സാക്ഷ്യമില്ലാതെ പോവുകയാണ്, മറ്റുള്ളവർ മുമ്പാകെ പരിഹാസ വിഷയമായി തീരുകയാണ്. എന്നാൽ അങ്ങനെയുള്ള ആളായിരുന്നില്ല കാലേബ്. അവൻ ജനത്തിൻ്റെ നേതാവും പ്രതിനിധിയുമായിരുന്നു. രണ്ടാമത് ജനത്തെ പ്രതിസന്ധിയുടെ മുമ്പാകെ, പ്രതികൂലതയുടെ മുമ്പാകെ, ജനത്തെ മോശയുടെ മുമ്പാകെ ശാന്തരാക്കുന്ന സ്വാന്തന ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നു. മൂന്ന്, കാലേബ് ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. നാല്, കാലേബിന് ഹെബ്രോൻ അവകാശമായി ലഭിച്ചു. ആത്മീയ കൂട്ടായ്മയിൽ ആരംഭിച്ച് കൂട്ടായ്മയിൽ തുടർന്ന് കൂട്ടായ്മ അനുഭവത്തിൽ അവസാനിക്കുന്നവനായിരുന്നു. അഞ്ച്, കാലേബ് അഹങ്കാരികളും മത്സരികളുമായ അനാക്കിരെ ബഹിഷ്കരിക്കുന്നവരായിരുന്നു. ആറ്, കാലേബ് സ്വന്ത കഴിവിൽ ആശ്രയിക്കാതെ തന്റെ ജീവിതത്തിന്റെ സകല വഴികളിലും യഹോവയിൽ ആശ്രയിക്കുന്നവനായിരുന്നു. ഏഴ്, കാലേബ് മക്കൾക്ക് അവകാശം വെച്ചിട്ട് പോകുന്നവനായിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കാലേബ് ഒരു ഉത്തമമായ മാതൃകയാണ്. ഈ ലോക ജീവിതത്തിൽ എത്രമാത്രം ധനവാനായി തീർന്നു അല്ലെങ്കിൽ ധനവാനായി തീരാൻ കഴിയും എന്നുള്ളതല്ല, മറിച്ച് സാക്ഷ്യ ജീവിതത്തോടെ എപ്രകാരം ദൈവത്തിന് വേണ്ടി ജയാളിയായി ജീവിക്കാൻ കഴിയും എന്നതാണ് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത്. ദൈവദാസനായ കാലേബിനത് കഴിഞ്ഞെങ്കിൽ കാലേബ് ആശ്രയിച്ച ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏത് വിശ്വാസിക്കും ആ നിലയിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കും. കാലേബ് എന്ന പേരിന്റെ അർത്ഥം പട്ടി എന്നാണ്. ബോൾഡ്, ധൈര്യമുള്ള എന്ന അർത്ഥമുണ്ട്. കാലേബ് തന്റെ യജമാനോട് ഭക്തിയും വാത്സല്യവും അനുസരണമുള്ളവനായിരുന്നു. തന്റെ യജമാനായ ദൈവത്തോട് വാത്സല്യമുള്ളവനായിരുന്നു. ദൈവത്തിന് വേണ്ടി പോരാടിയവനായിരുന്നു. ദൈവത്തോട് അനുസരണം കാണിക്കുന്നവനായിരുന്നു. അതേസമയത്ത് തന്നെ അവൻ ധൈര്യമുള്ളവനായിരുന്നു. ഏത് പടക്കൂട്ടത്തെയും യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് എതിർപെട്ട് ഇസ്രായേലിന് വേണ്ടി വെട്ടിപ്പിടിക്കുവാൻ മനോധൈര്യമുള്ള വ്യക്തിയായിരുന്നു ഈ കാലേബ്. പ്രിയ ദൈവജനമേ, കാലേബിന്റെ ഈ മാതൃക എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാതൃകയാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. കാലേബ് വളരെ ധീരനായ യോദ്ധാവായിരുന്നു. അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തോട് ചേർന്നു നിന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവനെ, പോരാടുന്നവനെ നിശ്ചയമായും വിജയ സോപാനത്തിലെത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. കാലേബ് തന്റെ ആയുസ് മുഴുവൻ 80 വയസ്സുണ്ട് കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ. അദ്ദേഹം 40 വർഷം മുമ്പേ പുറപ്പെട്ടതാണ് മിസ്രയീമിൽ. 80 വയസ്സുള്ള കാലേബ് മോശയുടെ ജനത്തോട് പറയുന്ന വാക്ക് പറയുന്നുണ്ട്, ഇതാ ദേശത്ത് കനാന്യർ, ഹിത്യർ, യെബൂസിയർ, ഗിർഗസിയർ, ഫെലിസ്തീർ മുതലായ ആളുകൾ പാർക്കുന്നു. ഈ ദേശമാണ് നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ തങ്ങളുടെ മക്കൾക്ക്, പിതാക്കന്മാരുടെ മക്കൾക്ക് വേണ്ടി ദൈവം അവകാശമായി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ജനത്തിന് നേരെ പോലും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവ ഉണ്ടായിരുന്ന അതേ ശക്തിയും ബലവും ഇപ്പോഴും എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി യുദ്ധസേവ ചെയ്യുവാൻ തന്റെ പ്രായത്തിന്റെ ബലഹീനതയോ ശരീരത്തിന്റെ ക്ഷീണമോ ഒന്നും ഒരു പ്രയാസമായി വന്നില്ല. അവൻ അപ്പോഴും ഒരു യോദ്ധാവായി യുദ്ധം ചെയ്യുകയാണ്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അൺടയറിംഗ് വാർഫെയർ കർത്താവിന് വേണ്ടി ചെയ്യാനാണ്. അക്ഷീണമായി കർത്താവിന് വേണ്ടി പോരാടുവാനായിട്ടാണ്. ദൈവത്തിന് വേണ്ടി ശത്രു കോട്ടകളെ പിടിച്ചടക്കുവാൻ വേണ്ടിയാണ്. ഉപദേശത്തിന്റെയും ജീവിതത്തിന്റെയും ശത്രുതാപരമായ സമീപനങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്താൽ, വചനമെന്ന വാളിനാൽ വെട്ടിപ്പിടിച്ച് ജയം കൊണ്ടാടുക, ജയം കൈവരിക്കുക. ഇതാണ് ഒരു ദൈവവചനെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാലേബിനോട് ചേർന്ന് ഇന്ന് രാവിലെ സമയം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പോരാട്ടം പോരാടി ശത്രുവിന്റെ സകല സാമ്രാജ്യങ്ങളെയും, എന്ന് പറഞ്ഞാൽ ദൈവ സുവിശേഷത്തിനും കർത്താവിനും വിരോധമായി നിൽക്കുന്ന എല്ലാ ഉപദേശത്തിന്റെ ശത്രുതയും വെട്ടിപ്പിടിച്ച് കർത്താവിന് വേണ്ടി പോരാട്ടം നിരന്തരമായി ചെയ്തുകൊണ്ട് അക്ഷീണരായ യോദ്ധാക്കളായി കർത്താവിന്റെ വേലയിൽ, ശുശ്രൂഷയിൽ, വിശ്വാസത്തിന്റെ സ്ഥാപനത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും തുടർന്നും പ്രാപ്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ധൈര്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയാസോ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുമുള്ള